ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇടിമിന്നലേറ്റ് മരിച്ചത് 68 പേർ. യുപിയിൽ മാത്രം 41 പേരാണ് മിന്നലേറ്റ് മരിച്ചത്. രാജസ്ഥാനിൽ 20 പേർ മിന്നലേറ്റ് മരിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജസ്ഥാനിൽ കനത്ത മഴയ്ക്കിടയിലും ജയ്പൂർ അമേർ കൊട്ടാരത്തിലെ വാച്ച് ടവറിൽ സെൽഫി എടുക്കാൻ കയറിയ 11 പേർ ഇടിമിന്നലേറ്റ് മരിച്ചതായി പോലീസ് അറിയിച്ചു. 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് കമ്മീഷണർ ആനന്ദ് ശ്രീവാസ്തവ അറിയിച്ചു. ഇടിമിന്നലേറ്റ് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ 68 പേരാണ് മരിച്ചത്. യുപിയിൽ മാത്രം 41 പേരും മിന്നലേറ്റ് മരിച്ചു. രാജസ്ഥാനിൽ 20 പേർ മിന്നലേറ്റ് മരിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജസ്ഥാനിൽ കനത്ത മഴയ്ക്കിടയിലും ജയ്പൂർ അമേർ കൊട്ടാരത്തിലെ വാച്ച് ടവറിൽ സെൽഫി എടുക്കാൻ കയറിയ 11 പേരാണ് ഇടിമിന്നലേറ്റ് മരിച്ചതെന്നാണ് പോലീസ് പറഞ്ഞത്. ഞായറാഴ്ച രാജസ്ഥാനിൽ മാത്രം 20 പേരാണ് മിന്നലേറ്റ് മരിച്ചതെന്നും ഇതിൽ 7 പേർ കോട്ട ധോൽപൂർ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണെന്നും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. മധ്യപ്രദേശിലും 7 പേരാണ് മരിച്ചത്. സംസ്ഥാനത്ത് 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് യുപിയിൽ മൊത്തം മരിച്ചത് 41 പേരാണ്. പ്രയാഗ്രാജ് അടക്കമുള്ള മേഖലകളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. കാൺപൂർ ദേഹത്ത്, ഫത്തേപൂർ മേഖലകളിൽ 4 പേർ വീതവും ഫിറോസാബാദിൽ 3 പേരും മരിച്ചു. കൗശംബിയിൽ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കാൺപൂർ നഗറിൽ 2 പേരും പ്രതാപ്ഗഡ്, ഹർദോൾ, മിർസാപൂർ എന്നിവിടങ്ങളിൽ ഓരോരുത്തർ വീതമാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ടവർക്ക് അടിയന്തരമായി സഹായം ലഭ്യമാക്കണമെന്ന് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി. രാജസ്ഥാനിൽ ഇടിമിന്നലേറ്റ് മരിച്ചുള്ള മരണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവം ദുഃഖകരമാണെന്നും മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രാജസ്ഥാൻ സർക്കാർ 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ 4 ലക്ഷം രൂപ അടിയന്തര സഹായ ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് കണ്ടെത്തുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.